പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ പോഗോ മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്. വാഴക്കാട് ഊർക്കടവിൽ കല്ലുലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പുതിയോടത്ത് പറമ്പ് മുടച്ചിപ്പറമ്പത്ത് അഷ്റഫ് ആണ് മരിച്ചത്. ചിറ്റാലിക്കുന്നിൽ രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കും ലോറിയും 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മറ്റു 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ലോറിയിൽ തട്ടി 20 അടി താഴ്ചയിലേക്ക് സ്കൂട്ടർ അടക്കം മറിയുകയായിരുന്നു. ലോറിയിലുള്ള സുഹൈൽ, വീരാൻകുട്ടി എന്നിവർക്കും ബൈക്കിൽ സഞ്ചരിച്ച മുണ്ടുമുഴി സ്വദേശി അബ്ദുസമദിനുമാണ് പരിക്കേറ്റത്. 4 പേരും ലോറിയിൽ കുടുങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാഹനം താഴേക്ക് വീണ സൗണ്ട് കേട്ടിട്ടാണ് ഞാനൊക്കെ വീട്ടിൽ നിന്ന് വരുന്നത്. അടുത്ത വീട്ടുകാരാണ് വണ്ടി ഓടി വന്ന സമയത്താണ് ഇവിടെ വാഹനത്തിന്റെ ഉള്ളിൽ 3 ആളും ബൈക്കിൽ മറ്റൊരു സഹോദരനും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് 2 JCB ഒപ്പിക്കാൻ കഴിഞ്ഞു. JCB വന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു. 2 പേരെ രക്ഷപ്പെടുത്തുകയും 3-ാമത്താളെ ഗുരുതരമായ രൂപത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ബൈക്കുകാരനും അതേമാതിരി ചെറിയൊരു ആക്സിഡന്റ് പ്രയാസത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞെത്തിയത്. രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുകാരും ഫയർഫോഴ്സും വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി എന്നുള്ളതാണ് വിചാരം. ഞങ്ങൾ ഉയരം കൊടുത്ത അടിസ്ഥാനത്തിൽ മുക്കത്തുനിന്ന് വളരെ പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തി. പോലീസുകാരും സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഏതായിരുന്നാലും 2 പേരെ വളരെ റിസ്ക് എടുത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാന സമയത്ത് ഉള്ള ആളെ രക്ഷപ്പെടുത്തിയത് ഫയർഫോഴ്സിന്റെ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് എടുത്തതാണ്. അവസാനത്തെ ആള് എന്ന ഡ്രൈവർ സീറ്റിലിരുന്ന ആള് വളരെ പ്രയാസത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് പല രൂപത്തിലും നോക്കിയിട്ടും അത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ഫയർഫോഴ്സ് വന്ന് കട്ടർ കൊണ്ടുവന്നു. കട്ടർ എടുത്ത് കട്ട് ചെയ്തിട്ടാണ് വെട്ടിപ്പൊളിച്ചിട്ടാണ് ആ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു ലോറി ഇവിടെ കാണുന്നുണ്ട്, ഇതിവിടെ കാണുന്നുണ്ട്. അവിടെ ഞാൻ 2 വണ്ടിന്റെ ബാക്കിലായിരുന്നു. ഇവിടെ മറിഞ്ഞു കിടക്കണം. 3 ആള് ലോറിയിലും ഉണ്ട്, ഒരാൾ വണ്ടിന്റെ അടിയിലും കിടക്കണപ്പെട്ടു. രക്ഷാപ്രവർത്തനം പാടിട്ട് നാട്ടുകാരും ആശ്രയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടായി. കുറെ ടൈമെടുത്തന്നെ രക്ഷപ്പെടുത്തി. നാട്ടുകാർ തന്നെ 2 മണ്ണുമാന്തി യന്ത്രം വരുത്തി 3 പേരെ രക്ഷപ്പെടുത്തി. ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. മുക്കത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് വാഹനം മുറിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. വളരെ ദൂരത്തു നിന്നും ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഞങ്ങൾ ഫയർഫോഴ്സ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ സമയത്ത് ഒരാള് മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അയാളെ പെട്ടെന്ന് ഹൈഡ്രോളിക് കട്ടർ എന്ന ഉപകരണം ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് അത് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ അയാളെ പുറത്തെടുത്ത് മെഡിക്കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. എത്ര ആളുകളുണ്ടായിരുന്നു വന്ന സമയത്ത്? ഒന്നാള് 3 സഹോദരങ്ങളാണെന്ന് ആണ് നാട്ടുകാർ പറയപ്പെടുന്നത്. അത് ആ വണ്ടിയിലുള്ള പിന്നെ ഒരു സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൽ അവസാനം എടുത്ത ആളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആള്. അയാൾ ആരായിരുന്നു? ഡ്രൈവറാണോ? അയാൾ ഡ്രൈവറാണ്. ഡ്രൈവർ സീറ്റിൽ നിന്നാണ് ഞങ്ങൾ പുറത്തെടുത്ത് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചിട്ട്. ഇതാണ് മുക്കത്തുനിന്ന് എത്ര ഫയർഫോഴ്സ് ആളുകൾ? പിന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ്, ഒരു ആംബുലൻസും, ഒരു ഫസ്റ്റ് റെസ്പോൺസിബിൾ വെഹിക്കിൾ നിന്ന ഒരു വാഹനമാണ് വന്നത്. പിന്നെ അതാണ് ഇപ്പോൾ വളരെ ആളുകൾ കുറഞ്ഞ ഒരു സമയമാണ്. സ്റ്റേഷനിൽ 3 ഡ്യൂട്ടി ആയിട്ടാണ് ഇപ്പോൾ തിരിക്കുന്നത്. അപ്പം ഒരു ഡ്യൂട്ടിക്കാർ ഇറങ്ങിപ്പോയ 12 ദിവസം കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിക്കാർ വരിക. ആള് കുറവായ സാഹചര്യത്തിലും സാഹചര്യമാണ് ഈ കൊറോണ പ്രയാസകരമായ കാലഘട്ടത്തിൽ. വാഴക്കാട് പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പരിക്കേറ്റ 4 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഡ്രൈവറെ രക്ഷപ്പെടുത്താനായില്ല. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.